ഒരുത്തിയെ കെട്ടി കൂടെ ഒരു മാസമെങ്കിലും കഴിഞ്ഞ് ഉടനെ തിരിച്ചു പോകണമെന്ന് കരുതി വന്നവനാ ഞാൻ. ഒരു മാസത്തേക്കാണെങ്കിൽ തൽക്കാലത്തെ കൊല്ലത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാ. ചെറ്റത്രം പറയാടോ, അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. ഒരു കാര്യം പറ, ഒരു മാസത്തേക്ക് ഒരു ചെക്കിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ? സാർത്രക്കാരനാണ്, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അതിനല്ലടോ, ഒരു പെണ്ണിനെ കെട്ടിക്കാൻ പറ്റിയ ചെക്കൻ. ആ പ്രഭാകർ പ്രഭുവിന്റെ മകളുടെ കല്യാണമാണ് ഇനി എന്റെ സ്വപ്നം. ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ മഹാ ബലിയാണ് സാർ. ഞാൻ പറഞ്ഞ ചെക്കനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പങ്ങളുണ്ട്. സാറിന്റെ സങ്കല്പങ്ങൾ ഓരോന്നോരോ പറഞ്ഞാട്ടെ, ഞാൻ എഴുതിക്കൊള്ളാം. എഴുതിക്കോ. തെണ്ടിയിൽ തെണ്ടി, തെണ്ടിയിൽ തെണ്ടി, അതായത് അതെ, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, ദരിദ്രവാസിയിൽ ദരിദ്രവാസി, അതായത് ജിഡി. തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്തവൻ, തന്തയില്ലാത്തവനിൽ തന്തയില്ലാത്ത, അതും ടീച്ചി. ചെറ്റയിൽ പരമചെറ്റ, ചെറ്റയിൽ പരമചെറ്റ, അത് സി പി സി. അതേടോ, എന്റെ അച്ഛന്റെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് എന്റെ തൊലി ഉരിച്ചു വിട്ട് അവന്റെ മകള് കെട്ടുന്നത് ഇങ്ങനെ ഉത്തരം തന്നെ ആയിരിക്കണം അല്ലേടോ? അങ്ങനെയും ആവാ. തനിക്ക് ഞാനൊരു 25,000 രൂപ. അങ്ങനെയാണെങ്കിൽ ചെക്കന്റെ ക്വാളിഫിക്കേഷൻ കുറയും, എനിക്കത് പോരാ. പോരെ. ആ പിന്നെ എനിക്കൊരു 50,000 രൂപ കിട്ടണം. അപ്പൊ മറക്കണ്ട, കള്ളുകുടിയൻ, പെണ്ണുപിടിയൻ, തല്ലുകൊള്ളി, താൻ തോന്നി. ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല, നിന്റെ കുടുംബത്തിൽ തന്നെ കാണൂലേ. ഉണ്ട് ഒരാളുണ്ട്, മച്ചാൻ, മാട്ടുപ്പെട്ടി മച്ചാൻ. മുതലേ കാശ് വിഷയം പേച്ച്, അത് കപ്പറം ഉണ്ടോണ്ട്. എതുക്ക് സാർ എന്ത് മാതിരി ഒരു പേച്ച്? കാശ് വിഷയമല്ലേ, വേലതാ മുഖ്യം. ഉങ്ക മേലെ എനിക്ക് നമ്പിക്കേ കിടയാത്. എതുക്ക് വേല മുടിഞ്ഞത് കപ്പറം കലാവില മാതിരി ഒരു പേച്ച്? റേറ്റ് സോൾട്ടാ 500 രൂപ കൂടെ. ഒരു 300 രൂപ ഞങ്ങൾക്ക് ലോഡ്, ഞങ്ങൾ ഇറക്കാം. നീ ആരുടെ റേറ്റ് പറയാൻ? ഞങ്ങൾ ഇറക്കേണ്ട ലോഡിന് റേറ്റ് പറയണ ഞങ്ങളാ. വേറെ ഉടക്കുണ്ടാക്കാൻ നോക്കണ്ട, ഇത് ഞങ്ങളുടെ അതിർത്തിപ്പെട്ട ലോഡാ. തല മാത്രമേ നിങ്ങളുടെ ഭാഗത്തുള്ളൂ, ഉടലി ഞങ്ങളുടെ യൂണിയന്റെ അതിർത്തിയില്ല. അതെ തലയാണ് മോനെ മുഖ്യം. ഈ ലോഡ് സി ടി യുക്കാർ ഇറക്കും. അതെ അങ്ങ് പോയി പറഞ്ഞാ മതി, ഇത് ഞങ്ങളുടെ ലോഡാ, ഞങ്ങൾ ഇറക്കും. മാറിയപ്പാ, ഇറക്കട സാധനം ഇങ്ങോട്ട് മാറാൻ. അഹങ്കാരം കാണിക്കുന്ന നീ ആ വല്യേട്ടന്റെ കയ്യിൽ തളമ്പ് കണ്ട, ചുമലെടുത്തുണ്ടായ തളമ്പാത്. ആദ്യം പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കണം. അവനെ വിട്, ആണുങ്ങളത്തോട് വാടാ. ഏത് ചുമലക്കാടാ ഈ ചാക്കി തൊടാൻ ചെങ്കൂറ്റം? തൊടുന്നവന്റെ കൈവെട്ട ഞാൻ അടിച്ചോക്കാൻ ധൈര്യമുള്ള മുമ്പോട്ട് വാടാ. വെറുതെ ചോര കണ്ട് തല ഇറങ്ങി വീഴാതെ പോടാ, 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 പോടാ. സ്വന്തം ചോരയിൽ മുക്കിയെടുത്താളായി ചോപ്പ്. ആ ചോര ഞരമ്പിലൂടുന്ന കാലം വരെ ഞങ്ങൾക്ക് തന്റെ ഇടത്തിന് കുറവുണ്ടാവില്ല. വെടിക്കെട്ടുകാരനെ ഉടുക്കൊട്ടി പേടിപ്പിക്കാതെ തരത്തി പോയി തത്തട. നമ്മുടെ യൂണിയന്റെ ഐക്യം ഇവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ മച്ചാ? യൂണിയന്റെ കാര്യമൊന്നുമല്ലെന്ന്, പോക്കത്തരം കഴിച്ചാൽ ഞാൻ വിടില്ല.
ഇനി ഈ ലോഡ് ഞങ്ങൾ ഇറക്കുന്നില്ല. നീ തന്നെ കൊണ്ടുപോയി തിന്നാ. വരണടാ. ഇറക്കണ ലോഡ്, നമ്മുടെ ലോഡ് ഇറക്ക്. രാജപ്പം കൊന്നുപോലെ വളർത്തിയ പെണ്ണാണ് അവള്. അവളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവിടെ ഒരു പ്രേമം കൊണ്ടുപോറാളെ. എന്റെ പെങ്ങളെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ, കൊത്തി നുറുക്കി ഓടില്ലേ. എന്താ പ്രശ്നം? ഈ കൊച്ചു മലയാളിക്ക് ഞങ്ങളുടെ പെങ്ങളോട് പ്രേമം അത്രേ. നീ ചെല്ല്, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. മച്ചാൻ പറഞ്ഞോണ്ട് പോണേ. എന്താണായാലും പാത്തിരിക്ക് പോടാ, പോയി വേലേ പറ. നീ ആ മഹാദേവൻ മോലാട്ട മോനല്ലേ? പുള്ളി ഡീസന്റ് ആണല്ലോ, പിന്നെ നീ എന്ത് പിഴയായി പോയത്? വാ വാ വാ. എന്താ നിന്റെ പേര്? ഉണ്ണി. എടാ കൊച്ചനെ, ഈ പ്രായത്തിൽ ഒരുത്തിയെ കിട്ടിയ അവസരം കളയണമെന്നൊന്നും പറയല്ല. നോക്കിയും കണ്ടു സംഗതി ഒപ്പിക്കാവും. ഏതായാലും ഈ ചെരി വേണ്ട, സ്ഥലം സ്വല്പ പെശക. അയ്യോ, ഞാൻ അത്രക്കാരനല്ല. ചെന്താമരം ഞാൻ നേരത്തെ അറിയും. എനിക്കവിടെ വേണ്ട വേണ്ട വേണ്ട, മുഴുകിപ്പിക്കണ്ട. ആ ഇഷ്ടവും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നാൽ എന്റെ മോനെ നട്ടല്ലെന്ന് വരൂല. പിന്നെ നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാം. നിന്റെ അച്ഛൻ മഹാദേവനോട് പറയാം, ചെക്കന് വിമ്മിട്ടം തുടങ്ങി ഉടനെ കെട്ടിക്കണമെന്ന്. ദൈവത്തിനോർത്തിതൊന്നും അച്ഛൻ അറിയിക്കരുത്, എന്നെ കൊന്നുകളയും. ഓ, അപ്പൊ സംഗതിയുടെ കിടപ്പ് അങ്ങനല്ലേ. ക്യാഷ് വല്ലതും ഉണ്ടോ? ആ മണിഫൈസ് ഒക്കെ ഉണ്ടല്ലോ. ഓ, ഒരുപാട് കാശുണ്ടല്ലോ. ദാ 200 രൂപ എടുത്തുള്ളൂ ഒരു ഫുള്ളിന്. മച്ചാൻ അത്രയും മതി. മച്ചാനെ, ആ ഇതാര്? ആ മോമ്പോ മോമ്പോ, ഞാൻ ഏറ്റ് പോ. എന്ത് പറ്റി? കുറെ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? എന്നും ഇങ്ങനെ അരിയും പിടിയും കുത്തും ഒത്തുറപ്പായിട്ട് ഈ തേരിൽ ഇങ്ങനെ കുരിപ്പെടുത്ത് തന്നാ മതിയാ? അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അല്ല, നിനക്കൊന്ന് കെട്ടിക്കൂടെ? ഒന്നേ കെട്ടു, അത് നല്ല തൊട്ട് മേടിച്ച് എന്നെ കെട്ടും. നല്ല സെറ്റപ്പ് ഉണ്ടാവുമ്പോ മതിയടേ. എങ്കിലൊരു സെറ്റപ്പ് ഉണ്ട്. ഒന്ന് പോടെ, കാണുമ്പോ കൊറേ പുളു അടിച്ച് എന്നെ ഒരു മാതിരി ആക്കിയിട്ട് നീ അങ്ങ് പോവും. അതൊക്കെ വിട്, ഇതൊരു ഉഗ്രം കേസാ, നിനക്ക് മാത്രമേ പറ്റൂ. അത്ര ഡീസന്റ് പാർട്ടിയാ? നീ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 20-25,000 രൂപ. കുറച്ചു കൂടി പോയി, നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. എടാ, നിനക്ക് ഞാൻ 2.5 കോടി രൂപ സ്വത്തുള്ള ഒരു കോടീശ്വരി കെട്ടിച്ച് തരും. ഒരു മാതിരി ഞാൻ കളി പറഞ്ഞതല്ല. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. നിനക്ക് ജീവിതകാലം മുഴുവൻ കരക്കാരുടെ മത്തങ്ങി ചേന ചേമ്പ് ചുമക്കാനുള്ള വിധി. ഇനിയിപ്പോ ഞാൻ ആര് തപ്പിയെടുക്കും? ഈശ്വരാ, നീ സത്യം പറഞ്ഞാണോ? അതെ, എനിക്കും നിനക്കും കുറച്ച് ചിക്കി തരണ കേസാ. എഗ്രിമെന്റ് 50-50. പക്ഷേ ചെറിയ തരികിട കളിക്കണം. തരികിട എന്തായാലും ഈ കേസിൽ ഉണ്ടാവും. അറിയാം? എന്താ തരികിട? അതൊക്കെ പറയാം മോനെ.